നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്ക് വിടാതെ പിന്തുടരുകയാണ് അർജൻറ്റീൻ സൂപ്പർ താരം. ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരിക്കുന്നു. അതെ, പൗലോ ഡിബാലയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴായിട്ട് അർജൻറ്റീൻ ദേശീയ ടീമിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ താരം എസ് റോമിൽ നല്ല ഫോമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു അവസരം അർജൻറ്റീന ടീമിൽ ലഭിക്കുമെന്ന് എല്ലാവരും കരുതിയതാണ്. പ്രത്യേകിച്ച് ലിയോ മെസ്സിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഡിസ്കംഫേർട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ പൗലോ ഡിബാലയ്ക്ക് ലഭിക്കും എന്ന് തന്നെ കരുതിയിരുന്ന ഈ ഒരു ഘട്ടത്തിൽ അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിക്കുന്നു, ഫോർവേഡ് പൗലോ ഡിബാലയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് ചെറിയ ഇഞ്ചുറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ അഡാപ്റ്ററിന് അദ്ദേഹത്തിന് പരിക്കുണ്ട്, അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന് അർജൻറ്റീനയുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ മാസം നടക്കുന്ന രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള അർജൻറ്റീന ടീമിൽ നിന്ന് ഇതാ പൗലോ ഡിബാലയെ ഒഴിവാക്കിയിരിക്കുന്നു. ലിയോ മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്. അദ്ദേഹം ഇന്റർ മയാമിക്ക് വേണ്ടി ഇന്നത്തെ മത്സരം കളിക്കില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതേസമയം അർജൻറ്റീനയുടെ മത്സരങ്ങൾ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുമുണ്ട്. 18-ാം തീയതിയാണ് അർജൻറ്റീനയുടെ ടീം ക്യാമ്പ് യു എസിൽ വെച്ചിട്ട് ആരംഭിക്കുന്നത്. അവരുടെ രണ്ട് മത്സരങ്ങളും യു എസിൽ തന്നെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 23-ന് പുലർച്ചെ ഇന്ത്യൻ സമയം, 5:30 എൽ സാൽവഡോറിനെതിരെ കളിക്കുന്ന അർജൻറ്റീന, 27 രാവിലെ ഇന്ത്യൻ സമയം 8:20 കോസ്റ്റാറിക്കെതിരെയും കളിക്കും. ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡിൽ നിന്നാണ് ഇപ്പോൾ പൗലോ ഡിബാലയെ ഒഴിവാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.